കാക്കശ്ശേരി ഭട്ടതിരി AD 15 നൂറ്റാണ്ടിൽ കോഴിക്കോട് ഭരിച്ചിരുന്ന ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലത്ത് ജീവിച്ചിരുന്ന പണ്ഡിത ശിരോമണിയാണ് കാക്കശ്ശേരി ഭട്ടതിരി. തൃശൂർ ജില്ലയിലെ കാക്കശ്ശേരി എന്ന ഗ്രാമത്തിലുണ്ടായിരുന്ന കാക്കശ്ശേരി ഇല്ലത്ത് ജനിച്ചതിനാലാണ് ഇദ്ദേഹത്തിന് ആ പേര് വന്നതെന്നും അല്ല അദ്ദേഹം ജനിച്ച സ്ഥലമായതുകൊണ്ട് ആ ഗ്രാമത്തിന് ആ പേര് വന്നതാണെന്നും പറയപ്പെടുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ദാമോദരൻ എന്നായിരുന്നു. എല്ലാ പേർക്കും കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. കഥകൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ. സ്ഥിരമായി കഥകൾ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ. അതും കൂടാതെ നിങ്ങളുടെ വിലയേറിയ അറിവുകളും അഭിപ്രായങ്ങളും കമൻസായി ഇടൂ. കൂടുതൽ കാര്യങ്ങൾ എല്ലാവരും അറിയട്ടെ. ഇനി കഥയിലേക്ക് പോകാം. കോഴിക്കോട് ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് വേദശാസ്ത്ര പുരാണ തത്വജ്ഞന്മാരായ മഹാബ്രാഹ്മണരുടെ ഒരു യോഗം ആണ്ടിലൊരിക്കൽ കൂടണമെന്ന ഒരേർപ്പാടുണ്ടായിരുന്നു. ആ യോഗം കോഴിക്കോട്ട് തളിയിൽ ക്ഷേത്രത്തിലാണ് കൂടുക പതിവ്. ബ്രാഹ്മണർ അവിടെ കൂടിയാൽ വേദം, ശാസ്ത്രം, പുരാണം മുതലായവയെക്കുറിച്ച് വാദം നടത്തുകയും വാദത്തിൽ ജയിക്കുന്നവർക്ക് സംഭാവനയായി തമ്പുരാൻ ഓരോ കിഴി കൊടുക്കുകയും പതിവായിരുന്നു. വേദശാസ്ത്ര പുരാണങ്ങളുടെ ഓരോ ഭാഗങ്ങളെ വേർതിരിച്ച് 108 വിഭജിച്ച് അവയിൽ ഓരോ ഭാഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം വാദവും അവയ്ക്കെല്ലാം ഓരോ പണക്കിഴിയുമാണ് പതിവ്. അതുകൂടാതെ 109 വയോധികന്മാർക്കൊരു കിഴി വിശേഷിച്ചും പതിവുണ്ട്. അങ്ങനെ കുറഞ്ഞൊരു കാലം കഴിഞ്ഞപ്പോൾ മലയാളക്കരയിൽ ബ്രാഹ്മണരിൽ എല്ലാ വേദങ്ങളും എല്ലാ ശാസ്ത്രങ്ങളും അറിയാവുന്ന യോഗ്യന്മാർ കുറഞ്ഞു തുടങ്ങുകയും തമ്പുരാൻ്റെ ഈ ഏർപ്പാട് പരദേശത്തും പ്രസിദ്ധമാകയാൽ പരദേശങ്ങളിൽ നിന്നും യോഗ്യന്മാരായ ബ്രാഹ്മണർ ഈ യോഗത്തിൽ കൂടുന്നതിനായി വന്നു തുടങ്ങുകയും ചെയ്തു. അങ്ങനെ മലയാള ബ്രാഹ്മണരും പരദേശ ബ്രാഹ്മണരും കൂടി ചേർന്ന് 109 കിഴിയും കുറച്ചു കാലത്തേക്ക് വാങ്ങി വന്നു. പിന്നെയും കുറെ കൂടി കാലം കഴിഞ്ഞപ്പോൾ വാദത്തിൽ ജയിച്ച് കിഴി വാങ്ങാൻ തക്ക യോഗ്യതയുള്ളവർ മലയാളക്കരയിൽ ആരുമില്ലാതെയായി. അങ്ങനെയിരിക്കുന്ന കാലത്ത് സർവജ്ഞനായി, വാഗീശനായി, കവികുല ശിരോമണിയായി ഉദ്ദണ്ഡൻ എന്ന നാമത്തോടുകൂടി ഒരു ശാസ്ത്രി ബ്രാഹ്മണൻ ഈ സഭയിൽ വാദം ചെയ്യുവാനായി എത്തിച്ചേർന്നു. അദ്ദേഹം വളരെ അറിവുള്ള ആളായിരുന്നു. എങ്കിലും അത്യന്തം ഗർവിഷ്ഠനായിരുന്നു. അദ്ദേഹം കേരള ദേശത്തേക്ക് കടന്നു വന്നത് തന്നെ പലായത്വം പലായത്വം രേരേ ദുഷ്കവി കുഞ്ചരാഹ് വേദാന്ത വനസഞ്ചാരി ഹ്യായാദുദ്ദണ്ഡ കേസരി എന്നൊരു ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ്. ഇതിൻ്റെ അർത്ഥം, അല്ലയോ ദുഷ്കവികളാകുന്ന ആനകളെ, നിങ്ങൾ ഓടിക്കൊള്ളുവിൻ ഓടിക്കൊള്ളുവിൻ, എന്തെന്നാൽ വേദാന്തമാകുന്ന വനത്തിൽ സഞ്ചരിക്കുന്ന ഉദ്ദണ്ഡനാകുന്ന സിംഹമിതാ വരുന്നു എന്നാണ്. അദ്ദേഹം സഭയിൽ വന്ന് സകല വിഷയങ്ങളിലും വാദിച്ചു. മലയാളികളും പരദേശികളുമായ സകല യോഗ്യന്മാരെയും ജയിച്ച് കിഴികളെല്ലാം വാങ്ങി. ഏറ്റവും പ്രായം കൂടിയത് അദ്ദേഹം തന്നെ ആയിരുന്നതിനാൽ വയോധികന്മാർക്കുള്ള കിഴിയും അദ്ദേഹം തന്നെ വാങ്ങി. ഇങ്ങനെ 109 കിഴികളും അദ്ദേഹം തന്നെ കൈക്കലാക്കി. അദ്ദേഹത്തിൻ്റെ ഇപ്രകാരമുള്ള യോഗ്യത കണ്ടപ്പോൾ ശക്തൻ തമ്പുരാന് വളരെ ബഹുമാനം തോന്നി. അദ്ദേഹം സ്വന്തം കൊട്ടാരത്തിൽ തന്നെ ശാസ്ത്രികളെ താമസിപ്പിച്ചു വന്നു. ഇങ്ങനെ ആണ്ടുതോറും ശാസ്ത്രികൾ എല്ലാവരെയും ജയിച്ച് കിഴികളെല്ലാം വാങ്ങിയും വന്നു. ഇങ്ങനെ ആയപ്പോൾ മലയാള ബ്രാഹ്മണർക്കെല്ലാം വളരെ ലജ്ജയും വ്യസനവുമായി തീർന്നു. തങ്ങളുടെ കൂട്ടത്തിൽ യോഗ്യന്മാരാരും ഉണ്ടായില്ലല്ലോ, അതിനാൽ ആണല്ലോ പരദേശത്തു നിന്ന് ഒരാൾ വന്ന് തങ്ങളെയെല്ലാം ജയിക്കേണ്ടി വന്നത് എന്ന് വളരെ വ്യസനപൂർവ്വം ആലോചിക്കുകയും ഇതിനൊരു നിവൃത്തിമാർഗം കണ്ടെത്തണമെന്ന് നിശ്ചയിച്ച് എല്ലാ ബ്രാഹ്മണരും ഗുരുവായൂർ ഒത്തുകൂടി ഒരു ചർച്ച നടത്തി. തങ്ങൾക്കിടയിൽ ഉദ്ദണ്ഡ ശാസ്ത്രികളെ ജയിക്കാൻ തക്ക യോഗ്യതയുള്ള ഒരാൾ ഉണ്ടാകുന്നതിന് ഒരു മാർഗം ആലോചിച്ചവർ നിശ്ചയിച്ചു. അന്ന് കാക്കശ്ശേരി ഭട്ടതിരിയുടെ ഇല്ലത്ത് ഒരു അന്തർജനത്തിന് ഗർഭശങ്കയുണ്ടെന്നുള്ള വിവരമറിഞ്ഞ് അവർ എല്ലാവരും കൂടി ഒരു ദിവ്യ മന്ത്രം കൊണ്ട് വെണ്ണ ജപിച്ച് ആ അന്തർജനം പ്രസവിക്കുന്നതുവരെ ദിവസം തോറും കൊടുക്കുകയും സങ്കടനിവൃത്തിക്കായി ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ മന്ത്രശക്തിയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി ആ അന്തർജനം പ്രസവിച്ച് ഒരു പുരുഷ സന്തതി ഉണ്ടായി. ആ ശിശുവാണ് കാക്ക്കശ്ശേരി ഭട്ടതിരി എന്ന് ലോകപ്രസിദ്ധമായ നാമധേയത്തിന് വിഷയമായി തീർന്നതെന്നുള്ളത് വിശേഷിച്ചു പറയേണ്ടതില്ലല്ലോ. കാക്ക്കശ്ശേരി ഭട്ടതിരി ബാല്യത്തിൽ തന്നെ അത്യന്തം ബുദ്ധിമാനായിരുന്നു. അദ്ദേഹത്തിന് 3 വയസ്സായപ്പോൾ അച്ഛൻ മരിച്ചു. പിന്നെ 1 വർഷത്തോളം കാലം ദീക്ഷ വേണമല്ലോ. ദീക്ഷക്കാലത്ത് ബലിയിട്ട് പിണ്ടം കൊണ്ടുനിന്ന് വെച്ച് കൈ കൊട്ടുമ്പോൾ പിണ്ടം കൊത്തി തിന്നാനായി വരുന്ന കാക്കകളെ കണ്ടാൽ തലേ ദിവസം വന്നിരുന്നവയെയും അല്ലാത്തവയെയും പ്രത്യേകം പ്രത്യേകം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ബ്രാഹ്മണ ശിശു തൻ്റെ അമ്മയോട് പറയുക പതിവായിരുന്നു. അദ്ദേഹത്തിന് കാക്ക്കശ്ശേരി എന്ന് പേര് സിദ്ധിച്ചത് തന്നെ ഇത് നിമിത്തമാണ്. ഒരിക്കൽ കണ്ട കാക്കയെ വീണ്ടും കണ്ടാൽ അറിയാൻ സാധാരണ മനുഷ്യർക്ക് കഴിയില്ല. ഈ ശിശുവിന് അത് വളരെ എളുപ്പമായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ സൂക്ഷ്മത എത്രമാത്രമായിരുന്നു എന്ന് സ്പഷ്ടമായിരിക്കുന്നു. ബ്രാഹ്മണർക്ക് സാധാരണയായി ഉപനയനത്തിൻ്റെ കാലം 8-ാം വയസ്സാണ്. ഈ ശിശു കുശാഗ്രബുദ്ധി ആയിരുന്നതിനാൽ കാക്ക്കശ്ശേരി ഭട്ടതിരിയെ 3-ാം വയസ്സിൽ എഴുത്തിനിരുത്തുകയും 5.5 വയസ്സിൽ ഉപനയനിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അതാത് കാലത്ത് പഠിക്കേണ്ടി വരുന്ന വേദഭാഗങ്ങൾ പഠിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ ബുദ്ധിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് വേറൊരു കാര്യവും പറയാറുണ്ട്. കാക്ക്കശ്ശേരി ഭട്ടതിരിയുടെ ബാല്യം മുതൽക്ക് തന്നെ അവിടെ അടുക്കലുള്ള മൂക്കറ്റത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ദിവസം തോറും തൊഴിയിക്കാൻ കൊണ്ടുപോവുക പതിവായിരുന്നു. ആ പതിവിൻ പ്രകാരം ഒരു ദിവസം ഒരു ഭൃത്യനോടുകൂടി തൊഴുത് തിരിച്ചു വരുമ്പോൾ വഴിയിൽ വെച്ച് ആരോ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ 5 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആ ഉണ്ണി ഞാൻ ഭഗവതിയെ തൊഴാൻ പോയിരുന്നു എന്നുത്തരം പറഞ്ഞു. എന്നിട്ട് ഭഗവതി എന്തു പറഞ്ഞു എന്ന് വീണ്ടും ചോദിച്ചു. അപ്പോൾ ഉണ്ണി യോഗിമാർ സതതം പൊത്തും തുമ്പത്തള്ളയാരഹോ നാഴിയിൽ പാതിയാടിയില പലാകാശേനവാ നവാ എന്നൊരു ശ്ലോകം ചൊല്ലി. ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ചോദ്യക്കാരൻ വിഷമിച്ചു. പിന്നെ അതിൻ്റെ അർത്ഥം ആ ഉണ്ണി തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. യോഗിമാർ സതതം പൊത്തും തുമ്പത്തെ, യോഗിമാർ സതതം പൊത്തുന്നത് മൂക്കാണ്. അപ്പം മൂക്കിൻ്റെ തുമ്പത്തെ എന്ന് പറഞ്ഞാൽ മൂക്കറ്റത്തെ, തള്ളയാരഹോ തള്ളയാർ എന്ന് പറഞ്ഞാൽ ഭഗവതി, എല്ലാം കൂടി മൂക്കറ്റത്തെ ഭഗവതി എന്നർത്ഥം. നാഴിയിൽ പാതി എന്നാൽ ഉരി, ആടിയില എന്ന് പറഞ്ഞാൽ ഉരി ആടിയില, പറഞ്ഞില്ല. പല എന്ന് പറയുന്നതിന് ബഹു എന്നും അർത്ഥമുണ്ട്. പലാകാശേന വാ നവാ, ആകാശം എന്നതിന് മാനം എന്നും പറയുമല്ലോ. അപ്പോൾ പലാകാശം എന്നതിന് ബഹുമാനം, വാ നവാ കൊണ്ടാണോ അല്ലയോ. എന്തായാലും മൂക്കറ്റത്ത് ഭഗവതി ഒന്നും ഉരിയാടിയില്ല, ബഹുമാനം കൊണ്ടാണോ അല്ലയോ. ഈ അർത്ഥം കേട്ടപ്പോൾ ചോദ്യക്കാരൻ ഈ ഉണ്ണി സാമാന്യനല്ല എന്ന് പറഞ്ഞു പോവുകയും ചെയ്തു. കാക്ക്കശ്ശേരി ഭട്ടതിരിയുടെ അതിയായ ബുദ്ധിസാമർഥ്യം കാരണം സമാവർത്തനം കഴിയുന്നതിനു മുമ്പ് തന്നെ അദ്ദേഹം സർവജ്ഞനും നല്ല വാഗ്മിയും യുക്തിമാനുമായി തീർന്നു. അതിനാൽ ശക്തൻ തമ്പുരാൻ്റെ ബ്രഹ്മസമാജത്തിൽ ഉദ്ദണ്ഡ ശാസ്ത്രികളുമായി വാദിക്കുന്നതിന് പോകാനായി ആ ബാലനെ മലയാള ബ്രാഹ്മണരെല്ലാം കൂടി തിരഞ്ഞെടുത്തു. അതിന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. സഭ കൂടുന്ന ദിവസം തളിയിൽ ക്ഷേത്രത്തിലെത്തി ഉദ്ദണ്ഡ ശാസ്ത്രികളുടെ ഭാഗം വാദിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഒരു തത്തക്കിളിയുണ്ട്. ശാസ്ത്രികൾ വാദത്തിന് പോകുമ്പോൾ ആ കിളിയെയും കൂടെ കൊണ്ടുപോകും. അങ്ങനെയാണ് പതിവ്. കാക്ക്കശ്ശേരി ഭട്ടതിരി ആ വിവരമറിഞ്ഞ് തൻ്റെ ഭൃത്യനെ കൊണ്ട് ഒരു പൂച്ചയെ കൂടെ എടുപ്പിച്ചു കൊണ്ടുപോയിരുന്നു. ഭൃത്യനെ ക്ഷേത്രത്തിന് പുറത്ത് നിർത്തിയിട്ട് ഭട്ടതിരി അകത്ത് കടന്നു ചെന്നു. അപ്പോൾ ശക്തൻ തമ്പുരാനും ഉദ്ദണ്ഡ ശാസ്ത്രികളും മറ്റനേകം യോഗ്യന്മാരും അവിടെ കൂടിയിരുന്നു. തമ്പുരാൻ ഭട്ടതിരിയെ കണ്ടിട്ട്, അന്ന് വളരെ ബാലനായിരുന്ന ഭട്ടതിരിയെ കണ്ടിട്ട്, ഉണ്ണി എന്തിനാണ് വന്നത്, വാദത്തിൽ ചേരാനാണോ എന്ന് ചോദിച്ചു. അതെ എന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു. അപ്പോൾ ശാസ്ത്രികൾ ആകാരോ ഹ്രസ്വഹ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഭട്ടതിരി नहि नहि आकारो दीर्घः अकारो ह्रस्वः एन्नु उत्तरम പറഞ്ഞു. ശാസ്ത്രികൾ ഭട്ടതിരിയെ കണ്ടിട്ട് ആകാരം അല്ലെങ്കിൽ ശരീരം ഹ്രസ്വം ചെറുത് എന്നുള്ള അർത്ഥത്തിലാണ് ആ ശ്ലോകം പറഞ്ഞത്. അതിന് ഭട്ടതിരി ആകാരം ആ എന്നുള്ള അക്ഷരം എന്ന അർത്ഥമാക്കി ഉത്തരം പറഞ്ഞു. ആകാരം ദീർഘമാണ്, അകാരമാണ് ഹ്രസ്വം. ഈ യുക്തിയിൽ ശാസ്ത്രികൾ മടങ്ങി ലജ്ജിച്ചുപോയി. ഉടനെ എല്ലാവരും ഇരുന്ന് വാദം ആരംഭിക്കാറായപ്പോൾ ശാസ്ത്രികൾ തൻ്റെ കിളിയെ എടുത്ത് മുന്നിൽ വച്ചു. ഉടനെ ഭട്ടതിരി തൻ്റെ ഭൃത്യനോട് പറഞ്ഞ് തൻ്റെ പൂച്ചയെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിലും വച്ചു. പൂച്ചയെ കണ്ടപ്പോഴേക്കും കിളി ഭയപ്പെട്ട് നിശബ്ദയായിരുന്നു. പിന്നെ ശാസ്ത്രി തന്നെ വാദം തുടങ്ങി. ശാസ്ത്രികൾ പറഞ്ഞ പൂർവപക്ഷത്തെയെല്ലാം ഭട്ടതിരി ഖണ്ഡിച്ചു. ശാസ്ത്രികൾ എന്തു പറഞ്ഞുവോ അതെല്ലാം ഭട്ടതിരി അബദ്ധമാണെന്ന് പറയുകയും തൻ്റെ യുക്തി കൊണ്ട് സർവവും സാധിച്ച് എടുക്കുകയും ചെയ്തു. ഒന്നുകൊണ്ടും ശാസ്ത്രി വിചാരിച്ചാൽ ഭട്ടതിരിയെ ജയിക്കാൻ കഴിയുകയില്ലെന്ന് തീർച്ചയായപ്പോൾ തമ്പുരാന് വ്യസനമായി. ഇനി അധികം വാദിക്കണമെന്നില്ല. രഘുവംശം കാവ്യത്തിലെ ആദ്യത്തെ ശ്ലോകത്തിന് അധികം അർത്ഥം പറയുന്നത് നിങ്ങളിൽ ആരാണോ അവർ ജയിച്ചു എന്ന് തീർച്ചപ്പെടുത്താം എന്ന് പറഞ്ഞു. ശാസ്ത്രികൾ ആ ശ്ലോകത്തിന് അർത്ഥം പറയും പോലെ മറ്റാർക്കും പറയാൻ കഴിയില്ല എന്ന് തമ്പുരാൻ ഒരു വിശ്വാസമുണ്ടായിരുന്നു. മഹായോഗ്യനും വയസ്സനുമായ ശാസ്ത്രികളെ അങ്ങനെ മോശപ്പെടുത്തരുതല്ലോ എന്നൊരു മനോഗതവും തമ്പുരാനിലുണ്ടായിരുന്നു. തമ്പുരാൻ്റെ വാക്ക് കേട്ടപ്പോൾ ശാസ്ത്രികൾ സമ്മതിച്ചു. അതുതന്നെ കാക്കശ്ശേരി ഭട്ടതിരിയും സമ്മതിച്ചു. ഉടനെ തന്നെ രണ്ടുപേരും അർത്ഥം പറയുവാൻ ഒരുങ്ങി. ശാസ്ത്രികൾ ആ ശ്ലോകത്തിന് 4 വിധത്തിൽ അർത്ഥം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇനി ഇതിൽ കൂടുതൽ ആർക്കും അർത്ഥം പറയാൻ കഴിയില്ല എന്ന് എല്ലാവരും തീരുമാനിച്ചു. ഭട്ടതിരി ആ ശ്ലോകത്തിന് ശാസ്ത്രികൾ പറഞ്ഞതിലധികം വ്യക്തമായും പൂർണ്ണമായും 8 അർത്ഥം പറഞ്ഞു. ഉടനെ തന്നെ ശാസ്ത്രികൾ മടങ്ങിയെന്ന് സ്വയമേവ സമ്മതിച്ചു. കിഴി 108 ഭട്ടതിരി തന്നെ വാങ്ങുകയും ചെയ്തു. അപ്പോൾ ശാസ്ത്രികൾ വയോവൃദ്ധന്മാർക്കുള്ള ആ കിഴിക്കർഹത എനിക്കാണുള്ളത്, ഇന്നിവിടെ കൂടിയിട്ടുള്ളതിൽ എന്നോളം വയോവൃദ്ധനായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഭട്ടതിരി വയസ്സ് കൂടുതലാണ് നോക്കുന്നതെങ്കിൽ ഈ കിഴിക്കർഹത എൻ്റെ ഭൃത്യനാണ്, അവന് 85 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. വിദ്യാവൃദ്ധതയാണ് നോക്കുന്നതെങ്കിൽ എന്നോളം മറ്റാർക്കുമില്ലെന്ന് നിങ്ങളെല്ലാവരും സമ്മതിക്കുകയും ചെയ്തു. എന്തിനു പറയുന്നു, യുക്തി കൊണ്ട് തന്നെ ഭട്ടതിരിയെ ജയിക്കാൻ ആരുമില്ലാത്ത ആയതുകൊണ്ട് 109ാമത്തെ കിഴിയും അദ്ദേഹം തന്നെ വാങ്ങി. ഇങ്ങനെ ഉദ്ദണ്ഡ ശാസ്ത്രികൾ മുതലായ പരദേശ ബ്രാഹ്മണരെല്ലാം ലജ്ജയോടും മലയാള ബ്രാഹ്മണരെല്ലാം സന്തോഷത്തോടും കൂടി പിരിയുകയും ചെയ്തു. പിന്നെ പല സ്ഥലത്തു വച്ചും ശാസ്ത്രികളും ഭട്ടതിരിയുമായി പല വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയിലെല്ലാം ഭട്ടതിരി തന്നെ ജയിക്കുകയും ചെയ്തു. ഭട്ടതിരി കിഴി വാങ്ങി തുടങ്ങിയതിൽ പിന്നെ ആണ്ടുതോറും കിഴികളെല്ലാം അദ്ദേഹം തന്നെ വാങ്ങി വന്നു. അങ്ങനെ അദ്ദേഹത്തെ ജയിക്കുന്നതിന് മലയാളത്തിലും പരദേശത്തും ആരും ഉണ്ടായിരുന്നില്ല. ഭട്ടതിരിയുടെ ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും ശക്തി വർദ്ധിച്ചുകൊണ്ടിരുന്നതിനാൽ പുരുഷ പ്രായമായപ്പോഴേക്കും അദ്ദേഹം ഒരു അദ്വൈതിയായി തീർന്നു. സമാവർത്തനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇല്ലത്ത് സ്ഥിരമായി താമസിക്കുകയുണ്ടായിട്ടില്ല. സർവം ബ്രഹ്മമയം എന്നുള്ള ബുദ്ധിയോടുകൂടി പല ദേശങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഭട്ടതിരിക്ക് തീണ്ടലൊന്നും തൊടിയിലും മറ്റുമുള്ള അജ്ഞാനങ്ങളൊന്നുമില്ലായിരുന്നു. അദ്ദേഹം ആര് ചോറ് കൊടുത്താലും ഉണ്ണും. ക്ഷേത്രങ്ങളിലും ബ്രാഹ്മണാലയങ്ങളിലും കയറുകയും എല്ലാവരെയും തൊടുകയും എല്ലാം ചെയ്യും. കുളി സുഖത്തിനും ശരീരത്തിലെ അഴുക്ക് പോകുന്നതിനും എന്നല്ലാതെ ശുദ്ധിക്കായിട്ടാണെന്നുള്ള വിചാരം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഇങ്ങനെയായി തീർന്നപ്പോഴേക്കും മലയാള ബ്രാഹ്മണർക്കൊക്കെ വളരെ വിഷാദമായി തീർന്നു. ശുദ്ധാശുദ്ധ വിചാരം കൂടാതെ മലയാളത്തിലെ ആചാരങ്ങളെയൊന്നും കൈക്കൊള്ളാതെയും തൊട്ടും തിന്നും നടക്കുന്ന ഇയാളെ നമ്മുടെ ഇല്ലങ്ങളിലും ക്ഷേത്രങ്ങളിലും എങ്ങും കയറ്റിക്കൂടാ എന്നൊക്കെ ഭട്ടതിരി അടുക്കലില്ലാത്തപ്പോൾ എല്ലാവരും പറയുകയും വിചാരിക്കുകയും ചെയ്യും. എങ്കിലും ഭട്ടതിരി വന്നു കയറുമ്പോൾ ആർക്കും ഒന്നും പറയാൻ ധൈര്യമുണ്ടാകാറില്ല. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ശാസ്ത്രം കൊണ്ടും യുക്തി കൊണ്ടും ഭട്ടതിരി അവരെ മടക്കുമെന്ന് അവർക്കെല്ലാം നിശ്ചയമുണ്ടായിരുന്നു. ഭട്ടതിരിക്ക് ഭ്രഷ്ടുണ്ടെന്ന് സാധിക്കാൻ ആര് വിചാരിച്ചാലും കഴിയുകയില്ലെന്നും നിശ്ചയമായിരുന്നു. ആണ്ടുതോറും പതിവുള്ള സഭാസമ്മേളനത്തിനായി ഒരിക്കൽ ശക്തൻ തമ്പുരാനും യോഗ്യന്മാരായ അനേകം ബ്രാഹ്മണരും കൂടി തളിയിൽ ക്ഷേത്രത്തിൽ കൂടിയിരുന്നപ്പോൾ പതിവ് പോലെ ഭട്ടതിരിയും അവിടെ എത്തി. ഭട്ടതിരി കിഴിയെല്ലാം വാങ്ങി യാത്രയായപ്പോൾ ബ്രാഹ്മണരുമായി ഒരു സംഭാഷണമുണ്ടായി. ബ്രാഹ്മണർ ആപതി കിം കരണീയം എന്ന് ഭട്ടതിരിയോട് ചോദിച്ചു. അതിന് ഭട്ടതിരി സ്മരണീയം ചരണയുഗളം അമ്പായ എന്ന് മറുപടിയും പറഞ്ഞു. അതിന് ബ്രാഹ്മണർ തൽസ്മരണം കിം കുരുതേ എന്ന് ചോദിച്ചു. അതിന് ഭട്ടതിരി ബ്രഹ്മാദീനപിച്ച കിങ്കരീ കുരുതേ എന്ന് ശ്ലോകരൂപേണ ചോദ്യോത്തരമായിട്ടൊരു സംഭാഷണമുണ്ടായി. ഭട്ടതിരിയുടെ സമ്പർക്കം അവർക്കൊരു ആപത്തായി തീർന്നിരിക്കുന്നു എന്നും അദ്ദേഹത്തെ വർജിക്കുന്നതിന് നിവർത്തിയില്ലാതെ വന്നിരിക്കുന്നു എന്നും ഉള്ളതുകൊണ്ടാണ് ബ്രാഹ്മണർ അങ്ങനെ ചോദിച്ചത്. ആപതി കിം കരണീയം എന്നാൽ ആപത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ബ്രാഹ്മണരുടെ ചോദ്യം. അതിന് ഭട്ടതിരിയുടെ ഉത്തരം ദേവിയുടെ പാദങ്ങളെ സ്മരിക്കണം. അപ്പോൾ ബ്രാഹ്മണർ വീണ്ടും ചോദിച്ചത് ആ പാദങ്ങളെക്കുറിച്ചുള്ള സ്മരണ എന്തിനെ ചെയ്യും എന്ന്. അതിന് ഭട്ടതിരി അതിന് ബ്രഹ്മാവ് മുതലായവരെ കൂടിയും ഭൃത്യന്മാരാക്കി ചെയ്യും എന്നാണ്. ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും പിരിയുകയും ചെയ്തു. പിറ്റേ ദിവസം തന്നെ ബ്രാഹ്മണർ എല്ലാവരും കൂടി പത്മമിട്ട് വിളക്കും വെച്ച് ഭഗവതിയെ പൂജിക്കുകയും പല വിധത്തിലുള്ള മന്ത്രങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുകയും ആപന്നിവർത്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു തുടങ്ങി. അങ്ങനെ 40 ദിവസത്തെ ഭഗവതി സേവ കഴിഞ്ഞ് 41-ാം ദിവസം ഭട്ടതിരി അവിടെ ചെന്ന് പുറത്തു നിന്ന് കുറച്ച് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു. ഉടനെ ഒരാൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. ഭട്ടതിരി അതെടുത്ത് കുടിച്ച് പാത്രം കമഴ്ത്തി വെച്ച് എനിക്ക് ഭ്രഷ്ടുണ്ട്, അങ്ങോട്ടെങ്ങും കയറുകയും നിങ്ങളെ ആരെയും തൊടുകയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് പോവുകയും ചെയ്തു. അതിൽ പിന്നെ അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. അതിനാൽ ഭട്ടതിരിയുടെ ചരമഗതി എവിടെ വെച്ചായിരുന്നുവെന്നും ഏത് കാലത്തായിരുന്നുവെന്നും ആർക്കും നിശ്ചയമില്ല. എന്തായാലും അതിനുശേഷം അദ്ദേഹം ഒരു പണക്കിഴി വാങ്ങാനും ശക്തൻ തമ്പുരാന്റെ സഭയിൽ എത്തിയിട്ടില്ല. എങ്കിലും ഈ ഭട്ടതിരിക്ക് സന്തതി ഉണ്ടാകാൻ ഇടയാകാത്തത് കൊണ്ടും വേറെ പുരുഷന്മാർ ആ ഇല്ലത്ത് ഇല്ലാതിരുന്നത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞതോടുകൂടി ആ ഇല്ലം അന്യം നിന്ന് പോവുകയും ചെയ്തു. ഇനി വേറൊരു കഥയുമായി വീണ്ടും കാണാം.